എൻ്റെ പേര് ഡോക്ടർ ഹാഫിസ് മുഹമ്മദ്. ഞാൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ പ്ലാസ്റ്റിക് ആൻഡ് കോസ്മെറ്റിക് സർജറി ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ കൺസൾട്ടന്റ് ആണ്. നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ആൺകുട്ടികളിലുള്ള വലിയ സ്തനങ്ങൾ, ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയും ഇംഗ്ലീഷിൽ. അതുപോലെ ഏറ്റവും അധികം ചെയ്യപ്പെടുന്ന ഒരു കോസ്മെറ്റിക് സർജറി, ഇപ്പോൾ ഇതുപോലെയുള്ള ചെറിയ സിറ്റികളിൽ കോമണസ്റ്റ് ആയിട്ട് ചെയ്യപ്പെടുന്ന കോസ്മെറ്റിക് സർജറിയിൽ ഒന്നാണ് ഗൈനക്കോമാസ്റ്റിയ റിഡക്ഷൻ. നമ്മളൊരു 100 കുട്ടികൾ എടുക്കുകയാണെങ്കിൽ 10 കുട്ടികൾക്ക് ഈ പ്രശ്നം ഉണ്ടാവും. ബേസിക്കലി അതൊരു കോസ്മെറ്റിക് പ്രശ്നമാണ്, അപ്പോൾ അതുകൊണ്ടൊരു അസുഖത്തിൻ്റെ ഭാഗം അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ടീനേജ് പ്രായത്തിൽ ഹോർമോൺസ് ഉണ്ടാകുന്ന സമയമുണ്ടല്ലോ, അപ്പോൾ ഹോർമോൺസിനോട് ചില ബോഡികൾ കുറച്ചും കൂടെ അധികം പ്രതികരിക്കും, കുറച്ചും കൂടെ അധികം വലുപ്പമുള്ള ബ്രസ്റ്റുകൾ ഉണ്ടാവാം. ഇത് ഇവർക്ക് കോൺഫിഡൻസ് വലിയൊരു പ്രശ്നം ഉണ്ടാവും. ബാക്കി ആൾക്കാരെ ഫേസ് ചെയ്യുമ്പോഴും കളിക്കാൻ പോകുമ്പോഴും കുളിക്കാൻ പോകുമ്പോൾ ആ സമയങ്ങളിലെല്ലാം ഈ വലിയ ബ്രസ്റ്റ് കൊണ്ടുള്ള ഒരു കോൺഫിഡൻസിലെ ഇഷ്യൂ, ആൾക്കാരെ ഫേസ് ചെയ്യാനൊക്കെ ഉള്ള പ്രോബ്ലംസിന് വേണ്ടിയിട്ടാണ് എല്ലാവരും വരുന്നത്. ഇല്ല, ഈ ഒരു 10 കുട്ടികളിൽ എടുക്കുകയാണെങ്കിൽ, ഗൈനക്കോമാസ്റ്റിയുള്ള 10 കുട്ടികളിൽ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു കുട്ടിക്ക് ഒരുപക്ഷെ ഹോർമോൺ ലെവൽസ് തന്നെ കുറച്ചും കൂടെ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെ സംശയമുള്ള ആൾക്കാരുടെ ഹോർമോൺ ലെവൽസ് നമ്മൾ ആദ്യം തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുഴപ്പമുണ്ടോ ഇല്ല എന്നുള്ളത് തീരുമാനിക്കും. അങ്ങനെ ഇല്ലാത്ത ഹോർമോൺ ലെവൽസ് നോർമൽ ആയിട്ടുള്ള കുട്ടികൾക്ക് പിന്നെ വേണ്ടത് ഒരു കോസ്മെറ്റിക് സർജറിയാണ്. ഇത് സർജറി കൂടെ മാത്രമേ ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഏത് ഏജിലുള്ള ആൾക്കാർക്കും ചെയ്യാൻ പറ്റും, പക്ഷെ സാധാരണ ഇതിൽ പ്രശ്നം ഉണ്ടാകുന്നത് ആ ഒരു ചെറുപ്പക്കാർക്കാണ്. ഒരു 15 വയസ്സിന്റെയും 30-35 വയസ്സിന്റെ ഇടക്കുള്ള ആൾക്കാരാണ് വരുന്നത്. പക്ഷെ ചില ആൾക്കാരുണ്ട്, അവർക്ക് അവർ ചെറുപ്പം മുതലേ ഇതും കൊണ്ട് നടന്ന് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. 40 വയസ്സായിട്ട് അവർക്ക് മനസ്സിൻ്റെ ഉള്ളത് ഉണ്ടാവും, ലേറ്റ് ആയിട്ടും വരാറുണ്ട്. അത് വളരെ ചുരുക്കം ആൾക്കാരുണ്ടാവുള്ളൂ. ബാക്കി അധികം ആൾക്കാരും അത് ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ കണ്ട് വിഷമമുള്ളതുകൊണ്ട് ചെയ്തു പോയിരിക്കും. പിന്നെ ഇതൊരു കോസ്മെറ്റിക് സർജറി മാത്രമാണ്. ചിലരത് ഗൈനക്കോമാസ്റ്റിയ ഉണ്ടെങ്കിൽ അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, ആൾക്കാരെ ഫേസ് ചെയ്യാനൊന്നും പ്രോബ്ലം ഇല്ലാത്തവർക്ക് അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അത് ചെയ്യുന്നത് വെറും കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കോസ്മെറ്റിക് ഇംപ്രൂവ്മെന്റിന് വേണ്ടി മാത്രം ചെയ്യുന്ന സംഗതി. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ഇഷ്യൂ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ബ്രസ്റ്റ് ഇഷ്യൂവിൻ്റെ ക്വാണ്ടിറ്റി കുറക്കുക എന്നുള്ളതാണ്. ഈ ബ്രസ്റ്റിൽ നോർമലായിട്ട് നടുവിലെ ഭാഗം കുറച്ച് ഹാർഡാണ്. ഈ കറുപ്പ് സ്കിന്നിൻ്റെ ഉള്ള നടുവിലെ ഭാഗം കുറച്ച് ഹാർഡായിരിക്കും, ചുറ്റുള്ള ഭാഗത്ത് കുറച്ച് ഫാറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഫാറ്റി പോർഷൻ നമുക്ക് ലൈപ്പോസെക്ഷൻ എന്ന് പറഞ്ഞ വലിച്ചെടുക്കുന്ന, ഫാറ്റ് വലിച്ചെടുക്കുന്ന ചെറിയ ട്യൂബ്സ് ഉണ്ട്, അത് വെച്ചിട്ട് വലിച്ചെടുക്കാൻ പറ്റും. നടുവിലുള്ള ഈ ഭാഗം, കുറച്ച് കട്ടി കൂടിയ ഭാഗം, ചെറിയൊരു മുറിവുണ്ടാക്കിയിട്ട് ആ കറുപ്പ് സ്കിന്നിൻ്റെ തൊട്ട് സൈഡിലായിട്ട്, ബ്രസ്റ്റിൻ്റെ തൊട്ട് സൈഡിലൂടെ ചെറിയൊരു മുറിവുണ്ടാക്കി കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും ചെറിയ മുറിവുണ്ടാക്കുന്നത്. അതിലോട്ട് അത് കട്ട് ചെയ്തിട്ട് എടുക്കും. സാധാരണ ചെയ്യുന്നത് ജനറൽ അനസ്തീസിയയിലാണ്. ചെറിയ കേസുകളാണെങ്കിൽ ലോക്കൽ അനസ്തീസിയയിൽ ചെയ്യാൻ പറ്റും. ഈ ഇതിന് നമ്മൾ ഡേ കെയർ സർജറി എന്ന് പറയും. ഡേ കെയർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം രാവിലെ വന്ന് അന്ന് സർജറി ചെയ്ത് വൈകുന്നേരം വീട്ടിലേക്ക് പോകുന്ന വിധത്തിൽ ഡേ കെയർ സർജറി ആയിട്ടാണ് മിക്ക കേസുകളിലും ഗൈനക്കോമാസ്റ്റിയ ചെയ്യുന്നത്. പക്ഷേ ഡേ കെയർ സർജറി ആണെങ്കിൽ നമ്മൾ അതിന് മുന്നേ ഒരു ദിവസം വന്ന് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യും. അനസ്തീസിയയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും ചെയ്തതിന് ശേഷം അനസ്തെറ്റിസ്റ്റിനെ കണ്ട് അനസ്തീസിയ ക്ലിയർ ആക്കിയതിന് ശേഷം പിന്നെ അവർ വീട്ടിൽ പോയി ഓപ്പറേഷൻ അന്ന് രാവിലെ ഭക്ഷണമൊന്നും കഴിക്കാതെ, ഒരു 6 മണിക്കൂറെങ്കിലും ഭക്ഷണം കഴിക്കാതെ ഉള്ളൊരു ഗ്യാപ്പ് വേണം. അത്ര സമയം വയറ് കാലിയാക്കി വെച്ചതിന് ശേഷമാണ് വരിക. അപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്ത് അന്ന് വൈകുന്നേരം ഒരു 4 മണിക്കൂർ ഓപ്പറേഷൻ ശേഷം 4-5 മണിക്കൂർ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യേണ്ടി വരും. കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകും. സാധാരണ അതിൽ വലിയ വേദനയും കാര്യമൊന്നും ഉണ്ടാവില്ല. ചെറിയ ടാബ്ലറ്റ്സ് കഴിച്ചാൽ മതിയാവും. വീട്ടിൽ പോയിട്ട് ഒരു 2-3 ദിവസത്തേക്ക് ടാബ്ലറ്റ്സ് കഴിക്കേണ്ടി വരും. ആൻറ്റിബയോട്ടിക്സ് 1-2 ഡോസുകൾ ഓപ്പറേഷൻ്റെ മുന്നേയും അതിന് ശേഷമായിട്ടുണ്ടാവും. പിന്നെ കാര്യമായിട്ടുള്ളൊരു സംഗതി, സർജറി കഴിഞ്ഞാൽ ഒരു ജാക്കറ്റ് ഉണ്ടാവും, എലാസ്റ്റിക് ജാക്കറ്റ്. അത് എല്ലാ സമയത്തും നമ്മൾ ഇട്ടിരിക്കണം. രാവിലെയും വൈകുന്നേരം 1.5 മണിക്കൂർ അഴിച്ചു വെക്കാൻ പറ്റും. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ഈ ജാക്കറ്റ് ഇട്ടിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അത് കുളിക്കുന്ന സമയത്ത് അഴിച്ചു മാറ്റി കുളിയെല്ലാം കഴിഞ്ഞ് പിന്നെ ഈ ജാക്കറ്റ് പിന്നെ ഇടുക. ഇത് ചെയ്യുന്നത് നമ്മൾ എടുക്കുന്നൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇപ്പം ഫാറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സ്കിന്നിൻ്റെയും മസിലിൻ്റെയും അടക്കം ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പ് ശരിക്കും അങ്ങ് ക്ലോസ്ഡ് ആയിട്ട് കിടക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നീര് കെട്ടിയിട്ട് പിന്നെയും തൂക്കം ഉണ്ടാവും. സാധാരണ ഗതിയിൽ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മടങ്ങി വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ കലകളെ പറ്റി പറയുകയാണെങ്കിൽ ചെറിയൊരു മുറിക്കല, ഈ നമ്മളെ നിപ്പിളിൻ്റെ തൊട്ട് സൈഡിലൊരു ഒരു പകുതി സർക്കിളിൻ്റെ കലയാണ് ഓപ്പറേഷൻ കൊണ്ട് ബാക്കിയാവുക. ഓപ്പറേഷൻ ശേഷം പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ഡോക്ടറെ വന്നൊന്ന് കാണിക്കേണ്ടി വരും, മുറിവിൻ്റെ ഉണക്കമെല്ലാം നോക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ ഗതിയിൽ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത സർജറിയാണ്. ചെറിയ ബ്ലീഡിങ് ഉണ്ടാവാം, ചെറിയ വളരെ ചെറിയൊരു കല ഉണ്ടാവാം, ചില ആൾക്കാർക്ക് കുറച്ച് നീര് കെട്ടുണ്ടാവാം. അത് കാലക്രമേണ കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ അങ്ങ് മലിഞ്ഞു പോകും. സാധാരണ ഗതിയിൽ ചില കേസുകളിൽ നമ്മളത് ചെറിയ സൂചി വെച്ചിട്ട് വലിച്ചെടുക്കേണ്ടതായിട്ടും വന്നേക്കാം.
ഒരു ഒരു ആറു മാസം കൊണ്ട്, അഞ്ചോ ആറോ മാസം കൊണ്ട് ഈ ഇവിടുത്തെ കല്ലിപ്പ് കാര്യങ്ങളെല്ലാം മെല്ലെ മെല്ലെ കുറഞ്ഞ് കുറഞ്ഞില്ലാതാവും. അപ്പോൾ അത്ര ഒരു അഞ്ചാറ് മാസത്തോളം പിടിക്കും അതിൻ്റെ ഫൈനൽ റിസൾട്ട് നമ്മൾ കാണാൻ വേണ്ടിയിട്ട്. അതാണ് ഗൈനക്കോമാസ്റ്റിയെ പറ്റിയിട്ടുള്ള, നമ്മളെ ഓപ്പറേഷനെ പറ്റിയിട്ടുള്ള ചുരുക്കം. ഗൈനക്കോമാസ്റ്റിയെ കുറിച്ചുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷനാണ് ഞാൻ തന്നത്. നിങ്ങൾക്കതിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി.